ശ്രീ എ ഷുകു, ഇപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും സജി ചെറിയാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ബ്രിട്ടീഷുകാർ എഴുതിക്കൊടുത്ത ഭരണഘടന അത് അതുപോലെ എഴുതിയെടുക്കുകയാണ് ചെയ്തത് എന്ന സജി ചെറിയാന്റെ വാക്കുകൾ. അദ്ദേഹം അത് ഗോൾവാൾക്കർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന അതേ വാക്കുകളാണ് എന്നാണ്. വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിൽ സമാന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ ബ്രിട്ടീഷുകാർ എഴുതി പറഞ്ഞുകൊടുത്ത ഭരണഘടന എന്ന നിലയിലുള്ള ഒരു പരാമർശം ഇല്ല. ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു നോട്ടീസിനെ അവജ്ഞയോടെ തള്ളുന്നു എന്ന് സതീശൻ പറയുന്നത്? വളരെ വിശദമായി തന്നെ ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പത്രക്കാരോട് ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപർണ നമ്മുടെ ചാനലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അതിൽ എന്താ വ്യത്യസ്തമായിട്ടുള്ളത്? ഏത് നിയമ നടപടിയും സ്വീകരിക്കാം, അതിലേക്ക് പോകട്ടെ, അവിടെ തെളിയിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? പിന്നെ ആർക്കാ എന്താ സംശയം? എന്ത് ഈ വളരെ പരന്താണ നിലയിൽ ആക്ഷേപിക്കപ്പെട്ട എന്താ പറയുക, സജി ചെറിയാന്റെ വാക്കുകൾ പോലെ അതേ രൂപത്തിലുള്ള വാക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാണോ വന്നിരിക്കുന്നത്? ഏതാ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുക്കുന്നു, ഇതാ ഇതാ ഇന്ത്യക്കാരൻ എഴുതിയെടുക്കുന്നു, അതാണ് നമ്മുടെ ഭരണഘടന എന്ന രൂപത്തിലാണോ അപർണയും മറ്റ് ആളുകളും അല്ലെങ്കിൽ ഇത് നോട്ടീസ് അയച്ചിട്ടുള്ള RSS നേതൃത്വവും അങ്ങനെയാണോ കരുതുന്നത്? ഈ എന്താ അതിന്റെ ആന്തരികമായ അർത്ഥം? അതിന്റെ ആന്തരികമായ അർത്ഥം ഇത് നമ്മുടെ ഭരണഘടന അത്തരത്തിൽ തന്നെ നിലവാരമില്ലാത്ത ഭരണഘടനയാണ്, മോശമാണ്. എന്താ ഇന്ത്യ ഭരണഘടനയില് പ്രിയാമ്പിള്ള പറയുന്ന മതേതരത്വത്തെ കുറിച്ച് നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് കുന്തവും കുടച്ചക്രമെന്നാണ്. ആ രൂപത്തിലുള്ള ഒരു പ്രയോഗം ഉണ്ടെന്ന് ചോദിച്ചാൽ വിചാരധാരയില്ല. പക്ഷേ സമാനമായി അതിന്റെ ആന്തരികാർത്ഥം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ വിചാരധാരയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. MS ഗോൾവർക്കർ എന്ന് പറയുന്ന ആ RSS ഒരു കാലഘട്ടത്തിലെ പ്രഗത്ഭനായ നേതാവ് അദ്ദേഹം അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതായത് എന്താണോ ഇത്, ഏതോ ബ്രിട്ടീഷുകാരന്റെ ഒരു ഒരു അവർ പറഞ്ഞത് കേട്ട് എഴുതി ചേർത്തൊരു ഭരണഘടന ആ രൂപത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നാലെ വരട്ടെ, ചർച്ചയിലേക്ക് വരട്ടെ, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ വിപുലമായി തന്നെ അത് ചർച്ച ചെയ്യാം. പറയുന്നത് വിചാരധാരയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഈ ചർച്ചയിൽ അത് പ്രതിപാദിക്കുക തന്നെ ചെയ്യും.